السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله، أما بعد، قال الله سبحانه وتعالى: الذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. وقال أيضا: فاذكروني أذكركم واشكروا لي ولا تكفرون. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സമ്മേളിച്ച നിലയിൽ ജീവിക്കാനും അവൻ്റെ ദീനാകുന്ന വിശുദ്ധ ഇസ്ലാമിൽ അംഗത്വമെടുക്കാനും അതുപോലെ ഒരു വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഈ റമദാൻ നിർബന്ധമാക്കിയത് എന്തിനാണെന്ന് പറയുന്നുണ്ട്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. നമ്മുടെ തഖ്വയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ റമദാൻ സ്വീകാര്യമാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വിശുദ്ധമായ റമദാൻ, കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻഗാമികൾക്ക് ഫർളാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഫർളാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് ഫർളാക്കിയിരിക്കുന്നത് നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി, അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി എന്നാണ്. റമദാനിൻ്റെ പരിശുദ്ധമായ റഹ്മത്തിൻ്റെ പത്ത് നമ്മോട് വിട പറഞ്ഞു. മഗ്ഫിറത്തിൻ്റെ പത്തിൽ നിന്ന് ഏകദേശം 3 നോമ്പുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി, 3 രാവുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇനി വളരെ തുച്ഛമായ സമയങ്ങൾ, വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ റമദാൻ അവശേഷിക്കുന്നത്. ഈ സമയത്ത് നാം നമ്മുടെ നഫ്സിനോട്, നമ്മുടെ ശരീരത്തോടൊന്ന് ചോദിക്കേണ്ടതുണ്ട്. റമദാൻ അല്ലാത്ത, റമദാനിൻ്റെ മുമ്പ് ജീവിച്ചിരുന്ന ജീവിതത്തിൽ നിന്ന് എത്രമാത്രം എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്, എൻ്റെ ആമലുകളിൽ എത്രമാത്രം തഖ്വ വന്നിട്ടുണ്ട്, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഞാൻ അല്ലാഹുവിനെ ഓർക്കുന്നുണ്ട്, മറ്റു അഅ്മാലുകൾ ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ അള്ളാഹുവിന് വേണ്ടിയാണ്, എൻ്റെ പാരത്രിക ഗുണത്തിന് വേണ്ടിയാണ്, എൻ്റെ നന്മക്ക് വേണ്ടിയാണ് എന്നുള്ള പാരത്രികമായ ചിന്ത എത്ര പ്രാവശ്യം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളത് നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്, ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മുടെ റമദാൻ സാർത്ഥകമാകുന്നത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണല്ലോ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു, അവരുടെ നിസ്കാരങ്ങൾ നമുക്കറിയാമല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ കടുന്നൽ കുത്തിയിട്ട് അവരുടെ ശരീരം വിവർണമായപ്പോൾ പോലും മഹാനവറുകൾ നിസ്കാരത്തിൽ നിന്ന് ഒന്ന് വ്യതിചലിച്ചതുപോലുമില്ല, ഒന്ന് മാറി ചിന്തിച്ചതുപോലുമില്ല, അവരറിഞ്ഞതേയില്ല. അതുപോലെ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കടന്നൽ കുത്തിയിട്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടുനിന്ന സുഹൃത്ത് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, എന്താണിത്, തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ടല്ലോ. ആ നിസ്കാരത്തിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു വിഷയമേ അവർ അറിഞ്ഞില്ല. മഹാനവറുകൾ പറഞ്ഞത്, എങ്ങനെയാണ് ഞാൻ അറിയുക,
എൻ്റെ വലതു ഭാഗത്ത് സ്വർഗവും ഇടതു ഭാഗത്ത് നരകവും, കാലിൻ്റെ അടിയിൽ സിറാത്ത് പാലവും, അതുപോലെ എൻ്റെ പിൻഭാഗത്ത് മലക്കുൽ മൗത്തും നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ചിന്തയിൽ അല്ലാഹ് എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എന്റെ സൃഷ്ടാവായ റബ്ബിനെ വിചാരിച്ചുകൊണ്ട് ഞാൻ നിസ്കരിക്കുമ്പോൾ, എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ, എന്നെ പടച്ച എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ ഒരു ജീവിയുടെ ഉപദ്രവം അറിയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ വേദന അറിയുന്നത് എന്നായിരുന്നു ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി. ഇതുപോലെ മഹാന്മാരുടെ മുഴുവൻ ജീവിത മേഖലകളിലും നിഖില സമയങ്ങളിലും അവർക്ക് റബ്ബിനെ കുറിച്ചുള്ള ഒരു ചിന്ത, അല്ലാഹ് എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു. ബഹുമാനപ്പെട്ട നബവി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ടവർ മരിക്കാൻ വേണ്ടി മരണത്തെ കാത്തു കിടക്കുകയാണ്. ഷെയ്ഖ് സാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉറ്റുന്നുണ്ട്, കരയുകയാണ്. ആ കരച്ചിലിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ തലഭാഗത്തിരുന്നു കൊണ്ട് മഹാനായ ആ ഉസ്താദ് ചോദിക്കുന്നു, മോനെ എന്തിനാണിങ്ങനെ കരയുന്നത്, എന്തിനാണ് കണ്ണുനീരൊലിക്കുന്നത്, നിങ്ങൾ എത്രയോ കിതാബുകൾ എഴുതി, എത്രയോ കിതാബുകൾ പാരായണം ചെയ്ത്, എത്രയോ ഹത്മുകൾ തീർത്ത്, എത്രയോ ആളുകൾക്ക് പഠനം നടത്തി കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് എത്ര വലിയ അഴ്മാലുകൾ ചെയ്ത മനുഷ്യനാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത് എന്ന് മരണത്തിൻ്റെ സമയത്ത് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നുമല്ല, എനിക്കൊരു വേദനയുമില്ല, എനിക്കൊരേ ഒരു ചിന്ത മാത്രമാണുള്ളത്. ഞാൻ പണ്ട് ഒരു ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ചൊന്ന് വഴുതിപ്പോയി. കാല് വഴുതിയ സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് അല്ലാഹ് എന്ന ഒരു ചിന്ത ഒരു നിമിഷത്തേക്കൊന്ന് മാറിപ്പോയി. എൻ്റെ പ്രായപൂർത്തിയായതിനു ശേഷം ഇന്ന് വരെയുള്ള സമയങ്ങളിൽ ഓരോ നിമിഷവും എനിക്ക് റബ്ബിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. പക്ഷേ ആ വീഴുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ഖാലിഖായ റാസിഖായ എന്നെ പടച്ച് പരിപാലിക്കുന്ന റബ്ബിനെ കുറിച്ചുള്ള ചിന്ത താൽക്കാലികമായൊന്ന് വിട്ടുനിന്നു. ആ വിട്ടുനിന്നതിനെ കുറിച്ച് ആഖിറത്തിൽ എന്നോട് എൻ്റെ റബ്ബ് ചോദിക്കൂലേ എന്ന് ചിന്തിച്ചു നോക്കണം. 40 വയസ്സ് ജീവിച്ച മനുഷ്യൻ പ്രായപൂർത്തിയായത് മുതൽ അന്ന് വരെ ഒരൊറ്റ സമയം പോലും അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് മാറിയിട്ടില്ല. എന്നാൽ ഒരു നിമിഷം, ഒരു സെക്കൻഡ്, കാല് തെന്നി വീഴുന്ന സമയത്ത് ആ ഒരു സെക്കൻഡിൽ പെട്ടെന്ന് ആഹ് എന്ന് പറയുന്ന ഒരു വെപ്രാളത്തിൻ്റെ സമയം, ആ സമയത്ത് റബ്ബിനെ കുറിച്ചുള്ള അല്ലാഹ് എന്ന ചിന്ത മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്കത് തിരിച്ചെടുക്കാൻ സാധിച്ചു. എന്നാൽ ആ ഒരു സെക്കൻഡിനെ കുറിച്ച് എന്നോട് റബ്ബ് ചോദിക്കൂലേ എന്ന് വിചാരിച്ചുകൊണ്ട് മരണസമയത്ത് കരയുന്ന ഇമാമുന നബവി റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാമുമൻ നബവി റളിയല്ലാഹു അൻഹു? ഇന്ന് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ഓരോരുത്തരുടെയും നിസ്കാരത്തിൻ്റെ ഓരോ വിഹിതം ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ടാം ഷാഫിഈ എന്ന് പേര് അറിയപ്പെടുന്ന വലിയ മഹാനാണ്. തങ്ങൾ ജീവിച്ചിരുന്ന കാലം ഓരോ ദിവസങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ ആ ദിവസങ്ങളെക്കാൾ കൂടുതൽ കിതാബിൻ്റെ ഏടുകൾ എണ്ണത്തിലുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. ജീവിച്ച ദിവസങ്ങളെക്കാൾ കൂടുതൽ കിതാബുകളുടെ പേജുകളുണ്ട് എന്ന്, അത്രയും വലിയ ഗ്രന്ഥശേഖരങ്ങളുണ്ടാക്കിയ
ബഹുമാനപ്പെട്ട ഇമാമുമുനൻ നവവി റളിയല്ലാഹു അൻഹു ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡിൽ അല്ലാഹ് എന്ന ചിന്ത മാറി നിന്നതിൻ്റെ പേരിൽ അല്ലാഹുവിനെ ഓർത്ത് കരയുന്നു. നാം ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇത്ര ദിവസത്തിനിടക്ക് ഈ റമദാൻ വന്നിട്ട് പോലും നമ്മുടെ ഇബാദത്തിൻ്റെ ഇടക്ക് പോലും എത്ര പ്രാവശ്യം നമ്മൾ അല്ലാഹുവിനെ ഓർത്തിട്ടുണ്ട്. ഒരു അമൽ ചെയ്യുന്ന സമയത്ത് ആ അമലിൻ്റെ ഇടയിൽ ഒരിക്കലെങ്കിലും നമുക്ക് അല്ലാഹ് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ നാം എത്രമാത്രം കരയേണ്ടവരാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 70 തവണ, ചില ഹദീസുകളിൽ 100 എന്ന് കാണാം, ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു ഒരു ദിവസം. നമ്മളോ ഒരു തെറ്റും ചെയ്യാത്ത മഅസൂമായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70 അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, റബ്ബേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം അല്ലാഹുവിനോട് പറയണം? മഗ്ഫിറത്തിൻ്റെ 10 നമ്മോട് വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് പൊതിയുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവസാനിപ്പിക്കുകയാണ്, അല്ലാഹു നമ്മുടെ ഈ ഉദ്യമങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ സ്വാലിഹായ അഅ്മാലുകളുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാ അഅ്മാലുകളെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.